ഇന്ത്യൻ ഭരണഘടനയുടെ ലോ പ്രകാരം സ്ത്രീയും പുരുഷനും തുല്യരാണോ? തുല്യരല്ലേ? ആണോ? തുല്യരാണ്. ആര് പറഞ്ഞല്ലോ? ഇവിടെ എന്റെ പുറത്ത് തൊട്ടാൽ എടുക്കുന്ന കേസാണോ ഞാൻ ഇവിടെ പുറത്തോട്ട് എടുക്കുന്ന കേസ്? ബ്രോ റോങ്. അല്ലെങ്കിൽ മാരാത് പറയുന്നതിൽ വല്ല വസ്തുണ്ടോ? ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു. 7 വർഷത്തിനുള്ളിൽ ഭാര്യ ആത്മഹത്യ ചെയ്തു, എന്തോ കാര്യം കൊണ്ട്. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു വിഷയമില്ല. പക്ഷെ നിയമം പറയുന്നത് ഈ ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമെതിരെ അവർ കുറ്റം ചെയ്തു എന്ന മുൻവിധിയോടുകൂടി FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ്. സംശയമുണ്ടോ? IPC സെക്ഷൻ 498A, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 113A. 2. IPC സെക്ഷൻ 354, ഔട്ട്റേജ് ഇൻ ദ മോഡസ്റ്റി ഓഫ് എ വുമൺ. അതായത് ഒരു രീതി, നോട്ടം കൊണ്ടോ ശബ്ദം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവളുടെ മോഡസ്റ്റി ബാധിച്ചാൽ എടുക്കാവുന്ന കേസ്. പക്ഷേ അത് പുരുഷന് ബാധകമല്ല. സ്ത്രീ ഒരു പുരുഷനെ ബുള്ളി ചെയ്താൽ എടുക്കാനുള്ള വകുപ്പില്ല. അതായത് മോഡസ്റ്റി സ്ത്രീക്ക് വേണ്ടി മാത്രം നിയമ പരിരക്ഷ നൽകുന്നു എന്നും അർത്ഥമുണ്ട്. 3. ഹിന്ദു സക്സഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരം ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവ് മരിച്ചു, ഭർത്താവിൻ്റെ എല്ലാ സ്വത്തുകളിലും ഭാര്യയ്ക്ക് തുല്യ അവകാശമാണ് പറഞ്ഞിട്ടുള്ളത്. ഭാര്യയ്ക്കും ഭാര്യയ്ക്ക് കുട്ടികൾക്കും, കുട്ടികളില്ലെങ്കിൽ മുഴുവൻ സ്വത്തുകളിലും ഭാര്യയ്ക്കാണ് അവകാശം. പക്ഷേ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് അവളുടെ യാതൊരു സ്വത്തിലും അവകാശമുള്ളതായിട്ട് പറയുന്നില്ല. നേരെ മറിച്ച് വാങ്ങിച്ച സ്വത്തിൽ ഭർത്താവിൻ്റെയും കൂടെ കാശ് ഉൾപ്പെടെ കാശ് ഇട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവകാശമുള്ളൂ. അപ്പം ആരാധ പറഞ്ഞതിലും ന്യായമുണ്ട്. എല്ലാ അർത്ഥത്തിലും തുല്യതയല്ല അല്ലേ?